നമസ്കാരം, ഞാൻ രഞ്ജു സുദർശനൻ. സംസ്കാരയിലെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വളരെ എക്സൈറ്റഡ് ആണെന്ന്, കാരണം വളരെ സന്തോഷം തോന്നുന്ന ഒരു ദിവസം. ഞാനിവിടെ കവർ ചെയ്യാൻ വന്നത് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ ശ്രേയ ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു ഗാർഡനാണ്. അവിടെ നമുക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും, 10 മണിപ്പൂക്കളുടെ ഒരു വിപുലമായ കളക്ഷനാണ്. അതായത് ഏകദേശം 300-ൽ പരം ചെടികളുടെ വെറൈറ്റീസുള്ള ഒരു ഗാർഡനാണ്. ഇവർക്ക് ഓൺലൈൻ ബിസിനസ്സാണ് ഇവർ ചെയ്യുന്നത്. അപ്പം ഇതിനകത്തുള്ള എനിക്ക് കാണിക്കാൻ പറ്റുന്ന മാക്സിമം വെറൈറ്റീസ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇനി വീഡിയോയിലോട്ട് കടക്കാം. ഇവിടെ ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ട് തേനീച്ചകളാണ്. ഈ ചെടികളൊക്കെ പൂത്തു തുടങ്ങുമ്പോഴത്തേക്ക് ഇതെല്ലാം തേൻ കുടിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പം 10 മണി ചെടിയെക്കുറിച്ച് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു സെമി സെക്കുലൻറ്റ് ഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല നീർവാഴ്ചയുള്ള മണ്ണ് വേണം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. രാവിലെ ഒരു 8 അല്ലെങ്കിൽ 7:30 മുതൽ തന്നെ ഇത് പൂത്തു തുടങ്ങും. ഇതുപോലൊക്കെ ഒരു ഗാർഡൻ നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു സ്വർഗം തന്നെയായിരിക്കും. ഫുൾ ഓഫ് ഫ്ലവേഴ്സ്. രാവിലെ എണീറ്റിട്ട് നമ്മൾ ഈ മുറ്റത്തൊക്കെ നോക്കുമ്പോഴത്തേക്ക് വല്ലാത്തൊരു എനർജി ലെവൽ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഈ ഗാർഡൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. വളരെ അടുക്കും ചിട്ടയോടു കൂടി ഈ കാണുന്ന ഓരോ പ്ലാന്റിനെയും അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ വലിയ പ്ലാന്റേഴ്സിലും തിക്കായിട്ട്, അതായത് മണ്ണ് കാണാത്ത വിധത്തിലാണ് അവർ പ്ലാന്റ് നട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൂക്കുമ്പോഴത്തേക്ക് ഒരു തീർച്ചയായിട്ടും ഒരു സ്വർഗ്ഗഭൂമി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഫ്ലവറ് വൈറ്റിൽ ലൈറ്റ് വയലറ്റും ഡാർക്ക് വയലറ്റിൻ്റെയും ഒരു ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ക്യാമറയ്ക്ക് ഒരു പരിധിയുണ്ട്, അതിനൊരു പരിമിതിയുണ്ട്. കാരണം നമ്മുടെ റിയലായിട്ട് നമ്മൾ കണ്ണുകൾ കണ്ട് കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും ക്യാമറയിലൂടെ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇത് ഓൺലൈനായിട്ട് നിങ്ങൾ ചെടി മേടിച്ചില്ലെങ്കിലും എപ്പോഴെങ്കിലും ട്രിവാൻഡ്രത്ത് വരികയാണെങ്കിൽ ഈ നേഴ്സറി നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യണം. കാരണം അത്ര മനോഹരമാണ് ഇവിടുത്തെ പ്ലാന്റ്സും ഫ്ലവേഴ്സും. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് 2 ദിവസം മുമ്പായിട്ട് തന്നെ നിങ്ങൾ മണ്ണ് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതാണ്. അതായത് ഒരുപാട് നീർവാഴ്ചയുള്ള മണ്ണാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. വരുന്ന തൈകളെ നമ്മൾ ഒടിച്ച് ചെറിയ ചെറിയ കട്ടിങ്സ് ആയിട്ടായിരിക്കും വരിക. അതിനെ കുത്തി വെച്ചാൽ മതിയാവും. ഒന്ന് പൂത്ത് കഴിയുമ്പോഴത്തേക്ക് 21 ദിവസം എടുക്കും ഒന്ന് പൂക്കൾ പിടിക്കാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, പൂത്ത് കഴിഞ്ഞാൽ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. അപ്പം പ്രൂൺ ചെയ്ത് കൊടുത്തില്ല എങ്കിൽ നമ്മളൊക്കെ യൂഷ്വലി പലരും ഇതുപോലെ പൊള്ളാക്ക പ്ലാന്റ്സിനെ വളർത്തിയിട്ട് അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പൂക്കുന്നില്ല, ഒരുപാട് നീളത്തിൽ വളർന്നു വരുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസാണ്. അതിന് കാരണം ഈ പ്രൂണിങ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ റെഗുലർ പ്രൂണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടതെല്ലാം 8 മണി അല്ലെങ്കിൽ പേഴ്സലൈൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇനി നമുക്ക് പൊട്ടിലാക്ക വെറൈറ്റിയിലോട്ട് കടക്കാം. 10 മണി പൂക്കളാണ്. ഇതിൽ പേഴ്സലൈൻ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇലകൾ അത്യാവശ്യം നീളത്തിലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ബഞ്ച് അടുക്കി അടുക്കി പെറ്റൽസ് ഉള്ളതാണ് ഈ പൊട്ടിലാക്ക ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത. ഇവിടെ തന്നെ ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട്. മഞ്ഞ എടുക്കുകയാണെങ്കിൽ മഞ്ഞയുടെ തന്നെ ഒരുപാട് വേരിയൻസ് ഇതിനകത്തുണ്ട്. ഏത് കളർ, അങ്ങനെ നിങ്ങൾ ഏത് കളർ ചൂസ് ചെയ്യുകയാണെങ്കിലും ഒരുപാട് കളർ വേരിയൻസ് ഉള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഞാനിവിടെ വരുന്നതിന് മുമ്പ് വരെ ഞാൻ പൊള്ളാക്ക പ്ലാന്റ്സ് ഒരുപാട് വളർത്തി ശീലമുള്ള ഒരാളല്ല. പക്ഷേ എനിക്ക് ഈ ഗാർഡൻ കണ്ടതിന് ശേഷം വല്ലാത്തൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഇത്തരത്തിൽ ഇത്ര വലുതായിട്ടല്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും പൊട്ടിലാക്ക നട്ട് വളർത്തി മനോഹരമായ പൂക്കൾ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഓൺലൈനിൽ നമുക്ക് സ്റ്റെം കിട്ടും. ഏകദേശം 2 ദിവസത്തിന് മുമ്പ് തന്നെ മണ്ണ് പ്രിപ്പയർ ചെയ്യുക. ഈ കാണുന്ന രീതിയിൽ മണ്ണ് പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന സ്റ്റെംസിനെ ഈ രീതിയിൽ കുത്തിവെക്കുക. ഏകദേശം 1.5 മാസം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് കവറായി തുടങ്ങും. അതിനുശേഷം പൂക്കളിട്ട് തുടങ്ങും. അപ്പം
പലപ്പോഴും നമ്മൾ ഓൺലൈനിലൊക്കെ നമ്മൾ സ്റ്റെം മേടിക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റെം തന്നെ ആയിരിക്കണം. ഇവരുടെ ഓണറിനെ നിന്ന് കേട്ടതനുസരിച്ചിട്ട് 1.5 മുതൽ 2 മാസത്തിനുള്ളിൽ വരുന്ന സ്റ്റെംസ് മാത്രമേ നമ്മൾ കട്ടിങ്സ് ആയിട്ട് ഇവിടെ നിന്ന് സെയിൽ ചെയ്യാറുള്ളൂ. അത് കാരണം അഷ്വേർഡാണ്, ഇങ്ങനെ കിട്ടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെംസ് ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്ലാന്റ് വളർത്തിയെടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അത് നോക്കിയാൽ മനസ്സിലാവും, പകുതി ഒരു ഷെയ്ഡും ബാക്കി പകുതി വേറൊരു ഷെയ്ഡും. ഇത് ആക്ച്വലി മാർക്കറ്റിൽ ഇതുവരെയും നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടാത്തൊരു ഐറ്റം ആണ്. ഈ കാണുന്ന രീതിയിലുള്ള ഒരുപാട് കളർ വെറൈറ്റീസ് ഉള്ള ഒരുപാട് പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. അപ്പം അടുത്ത മാസം തന്നെയാണ് ഇത് ഇവരെ കട്ടിങ്സ് കൊടുത്തു തുടങ്ങും. ഈ കാണുന്നത് പോട്ടുലാക്കയുടെ തന്നെ ഒരു വേരിയൻ്റാണ്, ടയാറ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ പോട്ടുലാക്കയുടെ ഇലയും അതിൻ്റെ ഫ്ലവേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇത് 8 മണി പൂ, അതായത് 8 മണിയുടെ ഫ്ലവറിനോട് സാമ്യതയുള്ള സിംഗിൾ പെറ്റൽ ഫ്ലവേഴ്സാണ്. അപ്പം ഈ കണ്ട ടയാറയുടെ തന്നെ ഒരുപാട് കളർ വേരിയൻ്റ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് വളരെ റെയർ പ്ലാന്റ് വെറൈറ്റിയാണ്. ഇതിനെ ജംബോ എന്നാണ് അറിയപ്പെടുന്നത്. അത്യാവശ്യം വലിയ ഫ്ലവറാണ്. അതിൻ്റെ കളർ ഷെയ്ഡ്സൊക്കെ അസാമാന്യമായിട്ടുള്ള ഭംഗിയാണ്. ഇവിടെ തായ്ലൻഡിൽ നിന്ന് ഇറക്കിയിട്ടുള്ളതുണ്ട്, അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതുണ്ട്, ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതുണ്ട്. അങ്ങനെ എല്ലാ റെയർ വെറൈറ്റീസും ഇവിടെയുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഇത് 7 എണ്ണം ആണ് പ്രചാരത്തിലുള്ളത്. അതുകൂടാണ്ട് 12 വെറൈറ്റീസ് ഇവിടെയുണ്ട്. അപ്പോൾ ഇനിയും അവർ അതിൻ്റെ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ സെയിൽ തുടങ്ങാൻ പോവുകയാണ്. ഇത് തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന പിങ്ക് ഷെയ്ഡുള്ള ഫ്ലവറുള്ള പ്ലാന്റാണ്. ഇത് യുഎസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. വളരെ മനോഹരമായിട്ടുള്ള പൂക്കളാണ്. ഇത് ബ്രസീലിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആവാൻ പോകുന്നതേ ഉള്ളൂ. ഈ കാണുന്നതാണ് സിൻഡ്രല്ല വെറൈറ്റി. ഇതിനകത്ത് തന്നെ ഒരുപാട് കളർ വേരിയൻസ് അവൈലബിൾ ആണ്. പേഴ്സലൈൻ പ്ലാന്റിൻ്റെ ഫ്ലവറിനുള്ളിൽ പോട്ടിലൊക്കെയുടെ ഫ്ലവർ മിക്സ് ചെയ്താൽ എങ്ങനെയിരിക്കും, അങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഞാൻ ഈ ഗാർഡൻ്റെ ലൊക്കേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരുന്നില്ല. ഇത് ട്രിവാൻഡ്രം ജില്ലയിലെ വെള്ളനാടിനടുത്തുള്ള കുതിരകളം എന്ന് പറയുന്ന സ്ഥലത്താണ് ശ്രേയ ഹോം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഓൺലൈനായിട്ടാണ് അതിൻ്റെ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അത്യാവശ്യം നല്ല വെയിലുണ്ട്, ഞാൻ നല്ലോണം തളർന്നു. പക്ഷേ ഈ പൂക്കളുടെ ഇടയിൽ നിൽക്കുമ്പം കിട്ടുന്ന ഒരു എനർജിയാണ് എന്നെ ഇതൊക്കെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഈ ഫ്രെയിം നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ പൂക്കളുടെ ഇടയിലൊക്കെ ചാടി കയറി ഇരിക്കുകയൊക്കെ ചെയ്തു. എനിവേ, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വാല്യുബിളായുള്ള കമൻറ്റ്സ് രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അടുത്ത ആഴ്ച വീണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു കണ്ടൻറ്റുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.